നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റാതായിരിക്കുന്നു കേരളത്തിൽ. തിരുവനന്തപുരം ജില്ലയിലെ മാറമല്ലൂർ കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ ഒരു സംഘം ഗുണ്ടകൾ ചേർന്ന് അകാരണമായി ആക്രമിച്ചിരിക്കുന്നു. പ്രതിഷേധം തുടരുകയാണ്. ജീവനക്കാർ ഒന്നടങ്കം പ്രതിഷേധത്തിലാണ്. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല ഉദ്യോഗസ്ഥർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ എൽ ഡി എഫ് ഭരണത്തിന് കീഴിൽ ഇവിടെ നടക്കുന്നത്. മാറമല്ലൂർ കെ എസ് സി ബി സെക്ഷൻ ഓഫീസ് പരിസരത്ത് നിന്ന് പ്രതിഷേധത്തിന്റെയും അവിടുത്തെ ആ ഒരു കാര്യങ്ങളുടെയും ഒക്കെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ചില സുഹൃത്തുക്കൾ അയച്ചു തരികയുണ്ടായി. നമുക്ക് ഈ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടതിനു ശേഷം മടങ്ങി വരാം. അതെ, കണ്ടുവല്ലോ, പ്രതിഷേധം ഉയരുകയാണ്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മാറമല്ലൂർ പോലീസിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞാലും കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ഈ അതിക്രമത്തെ നാട്ടുകാരും അപലപിക്കുകയാണ്. നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരും ഈ ഒരു കാര്യത്തിൽ ഉദ്യോഗസ്ഥരോടൊപ്പമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും രക്ഷയില്ലാതായിരിക്കുന്നു ഈ ഭരണത്തിന് കീഴിൽ. ശക്തമായ നടപടിയുണ്ടാകും. പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണം. കാര്യമായി തന്നെ ഇത് അന്വേഷിക്കണം. സി പി എം നേതൃത്വം നൽകുന്ന ഒരു സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് സംശയിക്കുന്നതായി പ്രദേശവാസികൾ ചിലർ പറയുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണം നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം നമുക്ക് അതിന്റെ തീരുമാനത്തിലേക്ക് എത്താം. എന്തൊക്കെയായാലും ഇത്തരം മനസ്സമാധാനത്തോടെ ഓഫീസിൽ പോകാൻ, ജോലിക്ക് കൃത്യനിർവഹണത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകണം. ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മാറമല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായ സംഭവമാണെങ്കിലും ഇതുപോലെ നാളെ മറ്റൊരു പ്രദേശത്ത് കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാകും. അകാരണമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അകാരണമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവിടെ ഉദ്യോഗസ്ഥരെയും അതുപോലെ സാധാരണ ജനങ്ങളെയും ഒക്കെ ആക്രമിക്കുക, ഇവിടെ പോലീസ് സ്റ്റേഷൻ വരെ ആക്രമിച്ച് പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോയ ചരിത്രം ഉള്ളവരുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കാര്യമായ ഒരു അന്വേഷണവും നടപടിയും ഒക്കെ ഉണ്ടാകണം എന്ന ആവശ്യത്തിലാണ് നാട്ടുകാരും ഉദ്യോഗസ്ഥരും. തീർച്ചയായും നടപടി ഉണ്ടാകണം. മാധ്യമങ്ങളും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അന്വേഷണം നടക്കട്ടെ, കാര്യങ്ങൾ പുറത്തു വരട്ടെ, സമാധാനത്തോടെ ഇവിടെ ഉദ്യോഗസ്ഥർക്ക് ജോലിയെടുക്കാൻ സാധിക്കട്ടെ. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.